നമസ്കാരം. എ കെ ജി സെന്റർ ആക്രമണക്കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിനെ പരിഹസിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ. കസേരയിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഞെട്ടിയ കേസ്. അന്വേഷണം ഇ പിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെന്നായിരുന്നു രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 23 ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇതുവരെ പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല. ജൂൺ 30 രാത്രി 11:45 സ്കൂട്ടറിലെത്തിയാൽ പോലീസ് കാവലുള്ള CPM ആസ്ഥാനത്തിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഏറുപടക്കത്തിന് സമാനമായ സ്ഫോടക വസ്തുവാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായത്. അക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിലും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. 50 CCTV ദൃശ്യങ്ങളും 1000-ലേറെ ഫോൺ രേഖകളും പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പ്രതിയിലേക്ക് എത്തുന്ന ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയ അന്വേഷണവും വിഫലമായി. പുതിയ തെളിവ് ലഭിക്കാതെ കൂടുതൽ തുടരന്വേഷണത്തിന് സാധ്യതയില്ലെന്ന നിലപാടിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പദ്ധതിയുടെ രൂപരേഖ വികസിപ്പിക്കാൻ ദൃശ്യങ്ങൾ സീഡാക്കിലും ഫോറൻസിക് ലാബിലും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഡൽഹിയിലെ സ്ഥാപനത്തിൽ അനൌദ്യോഗികമായി നടത്തിയ പരിശോധനയിലും ഫലം കണ്ടില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണവും എങ്ങും എത്താതെ നിന്നു. പ്രതി മൊബൈൽ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഒടുവിലത്തെ കണ്ടെത്തൽ. പ്രതി സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഹോണ്ട DO ആണെന്ന ദൃശ്യങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞിരുന്നു. അതേസമയം AKG സെന്ററിന് നേരെയുണ്ടായ അക്രമണത്തിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിനെ വിമർശിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. CPM PB അംഗം PK ശ്രീമതിക്ക് മികച്ച നടിക്കുള്ള അവാർഡും EP ജയരാജന് മികച്ച ഹാസ്യ നടനുള്ള അവാർഡുകളും നൽകിയ ശേഷമേ കേസ് അന്വേഷിക്കാവൂ എന്ന് സുധാകരൻ പരിഹസിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കെ സുധാകരന്റെ വിമർശനം. അഭിമാന ബോധമുള്ളവർക്ക് കേരള പോലീസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഈ അവസ്ഥയുണ്ടാക്കിയത് ആഭ്യന്തരമന്ത്രിയാണ്. വിമാന കമ്പനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതുപോലെ ഇനിയുള്ള കാലം പടക്കം വാങ്ങുന്നതിൽ നിന്നും പൊട്ടിക്കുന്നതിൽ നിന്നും LDF കൺവീനറെ വിലക്കാൻ കോടതി തയ്യാറാകണം. അങ്ങനെയെങ്കിലും ജീവനക്കാർക്ക് ഭയമില്ലാതെ പണിയെടുക്കാം. നേതാക്കന്മാർക്ക് കുലുങ്ങാതെ പുസ്തകം വായിക്കുകയും ചെയ്യാമെന്നും സുധാകരൻ വിമർശിച്ചു. സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് CPM AKG സെന്ററിന് നേരെ പടക്കമെറിഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു. പിണറായി വിജയനെ പോലെ കള്ളനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കേരളം കണ്ടിട്ടില്ലെന്നും KPCC പ്രസിഡന്റ് വിമർശിച്ചു. AKG സെന്ററിന് നേരെയുണ്ടായ ആക്രമണക്കേസ് ക്രൈംബ്രാഞ്ചിന് നൽകി ശനിയാഴ്ച DGP ഉത്തരവിറക്കിയിരുന്നു. അതേസമയം AKG സെന്റർ ആക്രമണത്തിൽ CPMനെ സംശയിച്ച് CPI രംഗത്തെത്തിയിരുന്നു. പോലീസിന്റെ സഹായത്തോടെ നടത്തിയ നീക്കമെന്ന വിമർശനമാണ് CPI ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ CPM ബന്ധനസ്ഥനാക്കിയെന്നും വിമർശനമുണ്ടായി. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കും. പ്രതിപക്ഷത്തിന്റെ ആരോപണം CPI പ്രതിനിധിയും ഏറ്റെടുത്തു. AKG സെന്റർ ആക്രമണത്തിൽ CPM സംശയമുനയിലാണ്. സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും കരുതേണ്ടി വരും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.